കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എഡിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയാണ്, സ്പോട്ട് അഡ്മിഷനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, സ്പോട്ട് അഡ്മിഷന് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ജനുവരി 13-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡ് സ്വാശ്രയ KUCT കോളേജുകളിലെ 1-ാം വർഷം B.Ed.മായിട്ട് ബന്ധപ്പെട്ട B.Ed. പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റാണ് വന്നിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ജനുവരി 12-13 തീയതികളിലായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഡിഗ്രിക്കാരുടെയൊക്കെ ഒരുപാട് പ്രശ്നം വന്ന് സ്പോട്ട് അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെല്ലേണ്ടത് കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ചെല്ലേണ്ടത്. 2 ദിവസമായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. B.Ed.ലെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ജിയോഗ്രഫി എന്നീ വിഷയങ്ങൾക്കാണ് ജനുവരി 12-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. B.Ed.ൻ്റെ മറ്റ് വിഷയങ്ങളായ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, അറബിക്ക്, സംസ്കൃതം, കൊമേഴ്സ് എന്നീ വിഷയങ്ങൾക്ക് ജനുവരി 13-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പം സ്പോട്ട് അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ അഡ്മിഷൻ ലഭിച്ചവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ പ്രിൻ്റൗട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ കോളേജുകളിൽ നിന്ന് കിട്ടിയ അഡ്മിറ്റ് മെമ്മോയോ അല്ലെങ്കിൽ ഫീസ് റെസീപ്റ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനി ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവർ നിങ്ങളുടെ പുതിയ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഹാജരാക്കുക. പുതുതായിട്ട് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ 1130 രൂപ ജനറൽ OBC കാറ്റഗറിക്കാർ ഫീസ് അടയ്ക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഫീസ്. അതുപോലെ SSC ST കാറ്റഗറിക്കാർ 230 രൂപയും അടയ്ക്കേണ്ടതാണ്. ഇനി നേരത്തെ അഡ്മിഷൻ ലഭിച്ചവരാണെങ്കിൽ ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ട. യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾ ഓൾറെഡി അടച്ചതാണ്. ഏതൊക്കെ സീറ്റിൽ ഒഴിവുണ്ടോ എന്ന കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റൊക്കെ നോക്കാം. എന്നിട്ട് താല്പര്യമുള്ളവർക്ക് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാം. ഡേറ്റ് ഏതൊക്കെ ഡേറ്റാണ്, 12-13 തീയതികളിൽ ഏതൊക്കെ കോഴ്സാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആ കോഴ്സുള്ളവർ അതേ ദിവസം തന്നെ പോകാൻ ശ്രമിക്കാം. അപ്പം എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ അപ്ഡേഷനും ഒക്കെ വേണ്ടി നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.